Hi students, welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor, Don Bosco College, Kottayam. അപ്പോൾ നമ്മൾ ഇതുവരെ കബീർദാസ്, സൂർദാസ്, തുളസിദാസ് ഇവരുടെ ദോഹയും പതുവാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇതിനകത്ത് കബീർദാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂർദാസിൻ്റെയും തുളസിദാസിൻ്റെയും ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. सूरदास कृष्ण के साथ क्या फाव रहते थे? सूरसागर किसकी रचना है? सूरदास के गुरु का नाम, तुलसीदास की सर्वश्रेष्ठ रचना का नाम लिखिए, तुलसीदास के गुरु का नाम, तुलसीदास के अनुसार सबसे बड़ा धन कौन सा है? അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസറും നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നാൽ തുളസിദാസ്ക്ക് ഗുരു കാണാ, തുളസിദാസിൻ്റെ ഗുരു നരഹരിദാസ്, നരഹരിദാസ് ആണ് തുളസിദാസിൻ്റെ ഗുരു. ഇതിത്രയുമാണ് നമുക്ക് വൺ വേർഡിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കിനി ടു മാർക്സിലേക്ക് പോകാം. ടു മാർക്സിൽ സൂർദാസിൻ്റെ പത്, തുളസിദാസിൻ്റെ ദോഹയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. മുനിയോക്കോ ദുർലഭ് കോൺ സാ സുഖ ഹെ വ കിസ്കോ മിൽതാ ഹെ? മാതാ യശോദ ക്യാ കേക്കർ കൃഷ്ണക്കോ ദൂത് പിലാത്തി ഹെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബാലോങ്കേ ന ബറ്റ്നേക്കെ സംബന്ധമേ കൃഷ്ണ മാതാ സെ ക്യാ ശിക്കായത് കർത്താ ഹെ? നാലാമത്തെ ക്വസ്റ്റ്യൻ, തുളസിദാസ് കെ ആൻസർ സാധു കിസ് പേട് കി തര ഹോണ ചാഹിയെ ഓക്കോ? ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മോഡിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് പ്ലസ് തുളസിദാസിൻ്റെ ദോഹയിൽ നിന്ന് ആ ദോഹ അതുപോലെ തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും നമുക്ക് ചോദിച്ചു വരാറുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് അത് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് നിങ്ങൾ ആ ഒരു പാഠത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ മോഡൽ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഫോർ മാർക്സിലേക്ക് പോകാം. അപ്പോൾ ഫോർ മാർക്സിൽ നമ്മൾ രണ്ട് പദമാണ് സൂർദാസിൻ്റെ നിന്ന് പഠിച്ചത്. അപ്പോൾ ആ ഒരു പദം തന്നിട്ട് അതിനകത്ത് ഉള്ള വാത്സല്യ ഭാവം വർണ്ണിക്കാനായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, മയ്യ കബഹ് ബെഡേഗി ചൂട്ടി പതുക്കെ ആധാർ പർ നട്കട് കൃഷ്ണ ഇവ യശോദാക്കിയ വാത്സല്യക്ക വർണ്ണൻ കീജി. നമ്മൾ ബാലലീലയിലെ രണ്ട് പദമാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ബാലലീലയിൽ നിന്നും വാത്സല്യമായിരിക്കും, അവർ തമ്മിലുള്ള വാത്സല്യം എങ്ങനെയാണ് എന്ന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ തുളസിദാസിൻ്റെയിലാണെങ്കിൽ, തുളസിദാസ് കിസ് ജഗ ജാനി സി മനാ കത്താ ഹെ ഓക്കോ? ഡയറക്റ്റ് ഒന്നുകിൽ ദോഹ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഈ നമ്മൾ പഠിച്ച അഞ്ച് ദോഹയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം എസ് സി ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണെങ്കിൽ സൂർദാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, യശോദ കൃഷ്ണക്കോ പാലിനെ മേ കേസി ജുലാത്തി ഹെ വർണ്ണൻ കീജിയെ? കൃഷ്ണനെ യശോദ ആട്ടി ഉറക്കുന്ന ആ ഒരു രംഗം നിങ്ങൾ വർണ്ണിക്കാനായിട്ടാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പതിൽ പഠിച്ച യശോദ കൃഷ്ണനെ ആട്ടി ഉറക്കുന്ന ആ ഒരു രംഗം വർണ്ണിക്കാനായിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, പഠിത് പതുങ്കി ആദാപ്പർ സൂർക്കെ കാവ്യ സൗന്ദര്യക്ക പരിചയ ദീജിയെ? നമ്മൾ രണ്ട് പദ് പഠിച്ചു. ആ രണ്ട് പതിൻ്റെയും ബേസിസിൽ നമ്മൾ സൂർദാസിൻ്റെ കാവ്യ സൗന്ദര്യം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു എസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്, തുളസിദാസ് ലോക് നായക് സമർത്ഥൻ കരോ? തുളസിദാസ് ലോക് നായകനാണ്, അതിനെ നിങ്ങൾ സമർത്ഥിക്കുക. അത് അദ്ദേഹം എഴുതിയിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള അഞ്ച് ദോഹകൾ വെച്ചിട്ട് അതിനകത്ത് ഓരോ മീനിങ്ങും മെസ്സേജും ആണല്ലോ കൺവേ ചെയ്യുന്നത്. ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലോക നായകനാണ് എന്ന രീതിയിൽ സമർത്ഥിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റികൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത ലെക്ചറുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.